ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മനു കടക്കോടം. നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഈ മിഷനിൽ തെങ്ങിയേറ്റം എങ്ങനെ നമുക്ക് തെങ്ങി കയറാം, തെങ്ങിയേറ്റം പഠിക്കാം, അതിൻ്റെ നമുക്കൊന്ന് കടത്തു വരാം. അതെ, ഇത് ചേട്ടനാണ്, അജി എന്നാണ് പേര്. അപ്പോൾ തെങ്ങേറ്റാണ്ട് മിഷനിൽ നമുക്ക് എങ്ങനെ തെങ്ങേറാന്നുള്ള കാര്യം ഇപ്പോൾ കാണാം. എന്തൊക്കെയാട്ടാ ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ കേബിൾ ഇങ്ങനെ പിടിപ്പിക്കണം. ആ അപ്പുറം ഇട്ടിട്ട് ഈ ആണി ആണി കൂടി ഇട്ടിട്ട് ഈ ആണിയുണ്ടോ, വളഞ്ഞിരിക്കുന്ന ആണിയുണ്ടോ, ആണി കൂടി ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കണം. എന്നിട്ട് ഇത് ഇതിൽ ഈ പിന്നെ കൂടി കുറത്ത് ഇങ്ങനെ ഇടണം. ലോക്കാണ്, ഫുള്ള് എല്ലാം ലോക്കും. ഇല്ല ലോക്കാണ്, ഇത് പോവില്ല. അത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് ചെയ്യണം. ഏത് സൈസ് തെങ്ങാണെങ്കിലും കുഴപ്പമില്ല, ചീറ്റാണെങ്കിലും കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇതിന് വേറെ ഒന്നും ഇല്ല, ഇത്ര ഉള്ളു. ഈ ലോക്ക് സിസ്റ്റം മാത്രം നോക്കിയാൽ മതി. നമുക്ക് വേറെ എന്തെങ്കിലും ബെൽറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ലേ. സാധനത്തിൽ കാല് കാല് ഇതിലേക്ക് ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കുക. ഇതിൽ ആ ഇതിലുണ്ടല്ലോ, അതിൽ എങ്ങനെ വലിച്ച് കയറാനെങ്ങനെ ഗസ് ഒന്ന് ഒന്ന് കാണിച്ചു തന്നെ. കാലിൻ്റെ ഉള്ളിൽ കൂടി ഇടുക, കേബിൾ ലൂസ് ചെയ്തിങ്ങനെ പൊക്ക. ആ ഹാ ഹാ, ഈ കാലിങ്ങനെ പൊക്ക് വരുമ്പോൾ കേബിൾ ലൂസ് ആവും. ആ ഹാ ഹാ, ഇത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആവണം. കാല് പൊക്കുമ്പോൾ ലൂസ് ആവുന്നുണ്ടോ? ശരി ശരി. ആ ഞാൻ നോക്കട്ടെ, വരവിടെ. അപ്പോൾ മറ്റവരെ, അതെ, ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മിഷനിൽ തെങ്ങാനുള്ള ശ്രമം നടത്താൻ പോവാണ്. വാങ്ങിടാ വാങ്ങടാ, ഒന്ന് വീഡിയോ എടുക്ക്. ഇല്ല അത് ഈ കയറണ്ട, മിഠായി നിന്നിട്ടുണ്ടോ? ഇതിങ്ങനെ ചുമ്മാ ഇട്ടാ അതില്ല, അത് ഓൺ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ, ഇനി പോകൂല. ഓക്കെ, നമുക്ക് ആരൊക്കെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇതല്ല വളയണനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കണം കേട്ടോ. വളവ് വരുമ്പോഴേ ഈ കിഴക്കേ സൈഡിൽ കൂടെ തന്നെ കയറിക്കോ, അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ മലന്ന് വരും, നമ്മൾ ബോഡി വെച്ച് പുറകിലേക്ക് വരും. അങ്ങനെ തന്നെ കയറി. അപ്പോൾ പക്ഷെ പറഞ്ഞാൽ നമ്മൾ തെങ്ങിൻ്റെ ഒരു ബുക്ക സാധനം എത്തിയിട്ടുണ്ട്, ഇവിടെ വരെ എത്തിയിട്ടില്ല. ഇനി കുറച്ചും കൂടി കയറാണ്ട് തന്നെ. അമ്മായി വരും, ചട്ടന്മാരും എല്ലാവരും താഴേക്കുണ്ട്. അയ്യോ, ഓ നമ്മൾ വിചാരിച്ചോളന്നല്ലോ, കുറച്ച് കറച്ചു കറച്ചു. തെങ്ങിനോട് ഓർത്താനോ പറ തെങ്ങിൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നാട്ടെ തെങ്ങി കയറണം. മറ്റേത് നമ്മൾ ഇതൊന്നും ഇല്ല, നമ്മൾ ഒരു കയറും കെട്ടിക്കൊണ്ട് നമ്മൾ കയറിക്കൊണ്ടെന്ന് വെച്ചാൽ. ഇപ്പോൾ പിന്നെ കുറേ നാളെ നമ്മൾ കയറാതെ ഒട്ടും കയറാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോഴേ നമ്മൾ ചേട്ടൻ മിഷൻ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ശരി ശരി, ബുദ്ധിമുട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇത് കയറാൻ പാടുള്ളൂ. അല്ലാതെ ചിലപ്പോൾ മേളിലെത്തി കഴിയുമ്പോൾ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, മേളിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തെങ്ങിക്കയറാമെന്ന് ആരും വിചാരിക്കരുത്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കണം. തെങ്ങിന് അത് ടൈറ്റ് ചെയ്യണം കാര്യങ്ങൾ. പിന്നെ തെങ്ങിൻ്റെ വളവുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കയറാനായിട്ട്, അതൊക്കെ പഠിക്കണം. ഇതുണ്ടോ? അയ്യോ, താഴേക്കൊക്കെ ഇട്ട് എന്തോ പോലെ. വാക്കത്തി പുറകിൽ വെച്ചിട്ടുണ്ട്, വാക്കത്തി വാക്കത്തി എടുക്കട്ടെ. ഓല വേണ്ടേ? ഓല അത് വെട്ടി ആദ്യം ഓല തുടങ്ങാം. ഒറ്റ വെട്ട് വെട്ടാനുള്ള ഓലയുള്ളത് ഇനി ആ വെട്ടിയതിന്റെ ആ അരികിൽ തന്നെ വെച്ച് വലിക്കേ താഴത്തേക്ക്. പക്ഷേ ഒരു കണക്കിനായിട്ട് നമുക്ക് ഇടത്തെ കൈ കൊണ്ട് വെട്ടുകയെന്ന് വെച്ചിട്ട് റിസ്ക്കുള്ള കാര്യമാണ്. നമുക്ക് ഈ വശം എന്ന് പറഞ്ഞാൽ വലത്തെ കൈയാണ്. അയ്യോ, ഭയങ്കര പാടായി പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും എന്നുള്ള കാര്യത്തോടെ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് അയക്കുക. അപ്പോൾ ഞാൻ താഴെ കയറാം. ആയവർ റിസ്കി ടാസ്ക് തന്നെയായിരുന്നു അത്. കിട്ടോട്ടെ? ഓക്കെ,
നമ്മൾ വാക്കത്തി ഇട്ട് കൊടുത്തട്ടാ. അയ്യോ ഇതേ തെങ്ങിൻ്റെ മേളിൽ നിന്ന് ഞങ്ങളുടെ എൻ്റെ നാടിൻ്റെ ഒരു കാഴ്ച വരുന്നത് മണക്കോടാ. അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ താഴെ എല്ലാവരും ഉണ്ട്. ഇതേ നോക്കി എന്ത് തെങ്ങാണേ പച്ചമുറി പറഞ്ഞ താഴേക്ക് ഇറങ്ങാണ്. അയ്യോ ഈ താഴേക്ക് ഇറങ്ങണ ഞാൻ എന്താ വേണ്ട അല്ലെ താഴെ വെച്ച് ചോദിക്കാൻ പറഞ്ഞു താഴേക്കട്ടെ. അയ്യോ വിചാരിച്ചാലല്ല അത് കുറച്ച് കുറച്ച് പ്രാവശ്യം കയറി 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 ഇറങ്ങിയാലത് പഠിക്കുള്ളൂ. കയറണ്ട ആരോ ആരാണ് തെങ്ങി കയറാനുള്ളത് കയറണ്ട ഏഷ് കയറണ്ടോ റിസ്ക. ഇതാണ് നമ്മുടെ അച്ഛൻ കുഞ്ഞു തെങ്ങി കയറി നോക്കാം എന്നിട്ട് വലിയ തെങ്ങി കയറാ മതി. ഇതിന് എത്ര രൂപടാ 3200. ഇത് ഇത്ര നാളെ കഴിയും ഇത് മാറ്റണമെന്നുണ്ടോ? ഏതാണ് തേയ്മാനം തേയ്മാനം എല്ലാം കണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ അത് മാറണം. പിന്നെ അതായത് ഇവിടെ തേയ്മാനുണ്ട് പിന്നെ ഈ കേബിൾ ഇടക്ക് പൊട്ടും ഈ കേബിളും സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അല്ല ഈ തെങ്ങിൻ്റെ മേലിൽ വെച്ച് അങ്ങനെ അല്ല ഏ അങ്ങനെയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ തേയ്മാനം വന്ന് കണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അല്ലേ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? അവിടെ അവിടെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ റോപ്പ് ചുറ്റി എടുക്കും. ആ കേബിൾ ഇട്ട് ഈ അണിയുടെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടണം. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് ഇത് ഈ ലോക്കിലേക്ക് ഇടണം. ഇതിൻ്റെ എല്ലാ സാധനവും ഇടയ്ക്ക് നമ്മൾ കുറച്ചു നാളെ കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം കേട്ടോ. തേയ്മാനം വന്നിട്ടുണ്ടായിരുന്നൊന്ന് ചെക്ക് ചെയ്യണം. എല്ലാ മെയിൻ്റെനൻസ് വർക്ക് നോക്കണം. ഓളി കയറിയുള്ള പരിപാടിയാണ്. അപ്പോൾ അടുത്ത് ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ പോകണം. അത് അതുപോലെ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ അത് സെറ്റ് ചെയ്യണം. ഇതിലും നോക്കിയിട്ട് യാണിയുണ്ട്. ഈ യാണിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ കയറി തുടങ്ങി അല്ല കാല് അവിടെ വെച്ച് ലോക്ക് ചെയ്ത് അവിടെ ഒരു വള്ളിയുണ്ട്. ആ വള്ളി ഇങ്ങനെയുള്ള വള്ളികളൊക്കെ തെങ്ങി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചു മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മേളിൽ കയറാനും താഴെത്തിറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഇത് തെങ്ങിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതുപോലെ കണ്ട ഒരു വാക്കത്തി പുറയിൽ വെച്ചാൽ കണ്ട അപ്പം താഴെ നിൽക്കുന്നവർ മാറി നിൽക്കുക അല്ലെങ്കിൽ ആ വാക്കത്തി അവിടെ വിട്ടു പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് തന്നെ വരും. തെങ്ങി കയറുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുക കണ്ടാ. അതിൻ്റെ ചേട്ടൻ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം നല്ല സ്പീഡിൽ കയറുമ്പോൾ അങ്ങനെ മേളിലെത്തിക്കഴിഞ്ഞു. കേബിൾ ലൂസ് ആക്കണം. കാല് മേലെ പോക്ക് കേബിൾ ലൂസ് ആക്കിട്ട് മേളില് ആ ഒരു പൊസിഷൻ ടൈറ്റ് ചെയ്യണം. കൈ കീഴോട്ട് അപ്പോൾ മേലോട്ട് കയറണം. അങ്ങനെയാണ് മേളിൽ കയറണം. താഴേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ അല്ല ലൂസ് ചെയ്ത് കറക്റ്റായിട്ട് ആ താഴത്തെ റൗണ്ട് ഉണ്ട് അത് തെങ്ങിൽ തന്നെ കറക്റ്റായിട്ട് വെക്കണം. പക്ഷേ തെങ്ങി കയറുന്ന ഇങ്ങനെയാണ്. അപ്പോൾ തെങ്ങിൽ നമ്മൾ ഈ മെഷീൻ കിട്ടി ഉടനെ തന്നെ ചാടി തെങ്ങിൻ്റെ മേളിലേക്ക് ഇറങ്ങി ചിലപ്പോൾ കയറാൻ മേളിലേക്ക് പറ്റും. താഴേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ പറ്റുമോ? അപ്പോൾ അത് ചെറിയൊരു നാക്കുണ്ട്. അതുപോലെ തെങ്ങിന് വളവൊക്കെ ഉണ്ടെങ്കിൽ ആ വളവൊക്കെ അനുസരിച്ച് വേണം നമ്മൾ മേളിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ തെങ്ങേറ്റം ഈ മിഷൻ വെച്ച് തെങ്ങ് കയറുന്ന കണ്ടില്ലേ? അപ്പോൾ ഇത് അങ്ങനെയാണ് തെങ്ങ് കയറുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അത് ട്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം കയറാൻ പാടുള്ളൂ. ഇത്രയും നല്ല ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. പിന്നെ ഇത് ചേട്ടനാണ്, സതീശൻ എന്നാണ് പേര്. അപ്പോൾ ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് അങ്കമാലിയാണ്. അങ്കമാലി കാലടി മാണിക്കമംഗലം ഭാഗത്താണ്. അപ്പോൾ തെങ്ങ് കയറാൻ അവിടെ ആ ഭാഗത്തൊക്കെ തെങ്ങ് കയറാൻ നിങ്ങൾക്ക് ആളാവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ ബൈ.